മഹാകവിയുടെ ശരിയുടെ കവിതയാണ് ഭൂതപ്പാട്ട്. അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ. ഒരമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് തരുന്നത്. കീഴ്പുള്ളിക്കര ഗ്രാമത്തിലെ ആ കൊച്ചു വീട്ടിൽ അന്നും ധാരാളം കുട്ടികൾ വന്നു. എന്തിനെന്നോ മുത്തശ്ശി കഥ കേൾക്കാൻ പാടുവൃഗതിയായ ഉണ്ണിക്കുട്ടൻ പോലും മുത്തശ്ശിക്കുന്നു. ക്ഷമയുടെ കഥ കേൾക്കുന്നു. പണ്ട് പണ്ടേ ഒരു പാറക്കെട്ടിന് മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപ്പോക്കരെയെല്ലാം മടുത്തെറ്റിച്ച് കൊണ്ടുപോയി ഭയപ്പെടുത്തുകയായിരുന്നു അവന്റെ പതിവ്. പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ട ആളുകളെ ഉപദ്രവിക്കും. അങ്ങനെ ഇരിക്കുന്ന നമ്പൂതിരി മിഷ്ടാന്നം ഭക്ഷണം കഴിച്ചു വരികയായിരുന്നു. അപ്പോഴതാ പൂമര ചുട്ടിൻ താഴെ സുന്ദരിയായി പെൺകിടാവും. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് നമ്പൂതിരി അവൾക്ക് മലമുകളിലേക്ക് നടന്നു. ദിവസങ്ങൾ പലതും കഴിഞ്ഞിട്ടും നമ്പൂതിരി തിരിച്ചു വന്നതേയില്ല. ആ ഇടയ്ക്കാണ് ഈ കുന്നിൻ ചെരുവിലെ നങ്ങേലിയുടെ ഉണ്ണിയെഴുത്ത് പഠിക്കാൻ പോയത്. അയാൾ തങ്കപ്പടം പോലത്തെ ഉണ്ണിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. ഈ ഉണ്ണിയെ തനിക്ക് വളർത്തിയാൽ എന്താ, ഭൂതം ഒരു പെൺകിടാവിന്റെ വശത്തിൽ നിന്നും ഉണ്ണിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും ഉണ്ണിയെ കാണേണ്ട നങ്ങേലി മലമുകളിൽ അന്വേഷിച്ചു നടന്നു. അപ്പോഴാണ് അത് വഴി വന്ന ചാത്തിനെ കണ്ടത്. എന്റെ ഉണ്ണി ഈ വഴി ഇങ്ങനും കണ്ടു ചാത്ത. അപ്പോൾ ചാത്തയിൽ പറഞ്ഞു, പേമ്പ്രാട്ടിയെ മലമുകളിൽ കളിക്കുന്നത് കണ്ട് കൂടെ ഒരു കൊച്ചൻപ്രാട്ടി ഉണ്ടായിരുന്നു. മലമുകളിലെ ഭീകരനായ ഭൂതമാണ് തൻ്റെ ഉണ്ണിയെ തട്ടിക്കൊണ്ടു പോയതെന്ന് അങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. അങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിനരികിലേക്കോടി. എല്ലയോ ഭൂതത്താൻ, എനിക്കെൻ്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. അങ്ങേലി കെഞ്ചി കരഞ്ഞു. ഉണ്ണിയുടെ അമ്മ എത്തിയെന്നറിഞ്ഞ ഭൂതം ഒരു കൊടുങ്കാറ്റായി മാറി. അങ്ങേലി പതറിയില്ല. ഭൂതം പല മായാവിദ്യങ്ങളും കാട്ടി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ അമ്മ തയ്യാറായില്ല. മായാവിദ്യകൾ ഏൽക്കില്ലെന്നറിഞ്ഞതോടെ ഭൂതം പറഞ്ഞു, നിന്റെ രണ്ട് കണ്ണുകളും ചൂടുന്നെടുത്ത് എനിക്ക് തരും. ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാപം അമ്മ തൻ്റെ ഉണ്ണിക്ക് വേണ്ടി രണ്ട് കണ്ണുകളും ചൂടുന്നെടുത്ത് ഭൂതത്തിന് നൽകി. ഭൂതമാകട്ടെ ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രങ്ങൾ ചൊല്ലി പുതിയ ഉണ്ണിയെ ഉണ്ടാക്കി നങ്ങേലിക്ക് മുന്നിൽ നീക്കി നിർത്തി. നങ്ങേലി തൻ്റെ ഉണ്ണിയെ മാറോട് ചേർത്ത് വാരി പുണർന്നു. അല്ല, ഇത് തൻ്റെ ഉണ്ണിയല്ല, നങ്ങെഞ്ഞെട്ടലോടെ മനസ്സിലാക്കി. പെറ്റ വയറിനെ വഞ്ചിക്കുന്ന പൊട്ട ഭൂതമേ ശപിക്കുന്നു. നങ്ങേലി പിടഞ്ഞെണീറ്റു. അരുത് എന്ന് ശപിക്കരുത്. ഒരമ്മയുടെ ശാപം ഏറ്റുവാങ്ങാനുള്ള തനിക്കില്ലെന്ന് ബോധ്യമുള്ള ഭൂതം അമ്മയുടെ കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി. ഉണ്ണിയോട് ഭൂതത്തിനുള്ള ഇഷ്ടം മനസ്സിലാക്കിയ അമ്മ വർഷത്തിലൊരിക്കൽ ഉണ്ണിയെ വന്ന് കാണാനുള്ള അനുവാദം ഭൂതത്തിന് നൽകി. ഇന്നും ഉണ്ണിയെ തേടി ഭൂതം വരുന്നുണ്ടത്ര. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് അമ്മയുടെ സ്നേഹം ആരും മറന്നു പോകരുത്. അമ്മയോളം സ്നേഹം മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിരി വെള്ളം മേലോട്ട് എന്നല്ലേ ചൊല്ലി. നന്ദി.